കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് മാത്രമാണ് ഞാൻ ഇപ്പൊ ആവർത്തിച്ച് വ്യക്തമാക്കി പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചോണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസുകാർ മുഴുവൻ പറയും. സംഘടനാ കാര്യങ്ങളിൽ അദ്ദേഹമാണ് തീരുമാനം. ആ തീരുമാനം അദ്ദേഹം എടുക്കുന്നത് ഞങ്ങൾ എല്ലാവരോട് ആലോചിച്ചിട്ടാണ് എടുക്കുന്നത്. പറയാൻ അദ്ദേഹമാണ് ചുമതലപ്പെട്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് വാർത്ത, നിങ്ങളുടെ വാർത്തകൾ എന്താണ് വരുന്നത്, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്താണ്? ഇതൊരു സമാന്തര പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വേറെ പ്രചരണങ്ങൾ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾ വേറെ. എല്ലാവരുടെയും തലക്കെട്ടും എല്ലാ രീതിയിലും കേരളത്തിലെ കോൺഗ്രസില് വേറെ ഒരു സംവിധാനം വരുന്നു, ഒരു സമാന്തര പ്രവർത്തനം വരുന്നു എന്നാണ്. അത് ഞാൻ അല്ലല്ല, അത് മാത്രമല്ല, അതല്ലാതെ ഒരു അജണ്ട ഇതിനകത്തുണ്ട്. ആ അജണ്ട കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു അജണ്ടയാണ്, കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള ഒരു അജണ്ടയാണ്. ആ അജണ്ടയൊന്നും കേരളത്തിൽ വെച്ചുപൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനെ ശക്തമാക്കി കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള ഒരു മൂവ്മെന്റ് ആര് നടത്തിയാലും, ഇനി ഞാൻ പറഞ്ഞാൽ ഏത് മാധ്യമങ്ങൾ പറഞ്ഞാലും എന്ത് സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള ഒരു മൂവ്മെന്റ് ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട്. കോൺഗ്രസിലെ ആർക്കെങ്കിലും അതിന്റെ അകത്ത് പങ്കുണ്ടെങ്കിൽ ഗൌരവമായിട്ട് അതിനെ കൈകാര്യം ചെയ്യും, അതിന് നീക്കും. അതാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മള് സി പി എം പോലത്തെ എല്ലാവരെയും പുറത്താക്കുന്ന പാർട്ടിയൊന്നുമല്ല. നമുക്ക് എല്ലാവരോടും നമ്മൾ പറയും, നമ്മൾ സംസാരിക്കും. അവർക്ക് അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരം അവർക്ക് കൊടുക്കും. എന്നിട്ടും അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമുക്ക് വെച്ചുപൊറിപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും പാർട്ടിക്ക് പറ്റൂ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങളും ആലോചിക്കുക. നിങ്ങളുടെ മാധ്യമങ്ങളുടെ തലക്കെട്ട്, നിങ്ങളുടെ മാധ്യമങ്ങളിലെ വാർത്തകൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വെച്ചുപൊറിപ്പിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണോന്ന് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ വാർത്തകളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകളാണ്, ഒരു അജണ്ടയോടുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകളാണ്. അതിന്റെ അകത്ത്, അതിന്റെ പുറകിൽ പാർട്ടിക്കകത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചുപൊറിപ്പിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാ, വെയിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, ഞങ്ങൾ മോശമാണെന്ന് പറയാം, ഞങ്ങൾ ഒന്നിനും കൊള്ളരുതാത്ത നേതാക്കന്മാരാണെന്ന് പറയാം. അതൊക്കെ നിങ്ങൾക്കുള്ള അവകാശമാണ്, നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും കൊള്ളരുതാത്തവരാണ്, വളരെ മോശക്കാരാണ്, ഒരു കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ നന്നായി പറയുന്നുണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതിനോട് പറയാം, പ്രതികരിക്കാം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാം. അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിലെ വന്ന് നിന്നുകൊണ്ട് ഒരു സമാന്തര പ്രവർത്തനവും ഒരു വർഗീയ പ്രവർത്തന ഒരു വിഭാഗീയ പ്രവർത്തനവും ഒരു കാരണവശാലും പറ്റില്ല. ഞങ്ങൾ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന കാലത്തോളം അത് അനുവദിക്കില്ല. കാരണം ഞങ്ങൾ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ മൂവ്മെന്റിനെയും ഞങ്ങൾ നിർത്തേണ്ടടുത്ത് നിർത്തും. അല്ല, നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകൾ ഒരു സൂചി വെച്ച് കുത്തിയാൽ പൊട്ടിപ്പോകും. ഞങ്ങളൊന്നും പൊട്ടൂല. കാരണം ഞങ്ങളൊന്നും മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകളല്ല. മനസ്സിലായില്ലേ? ഒരു സൂചി വീണാൽ, സൂചി വെച്ച് കുത്തിയാൽ പൊട്ടിപ്പോകുന്ന ബലൂണുകളല്ല ഞങ്ങളാരും. അല്ല, ഞങ്ങളാരും അങ്ങനെ പൊട്ടുന്നവരല്ല. അല്ല, ഞങ്ങളാരും പൊട്ടൂലെന്നാണ്. അല്ലല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ്, ഞാനും പറയാം, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അവരവരുടെ സ്പേസ് കേരളത്തിലുണ്ടാവും, ഒരു സംശയം വേണ്ട. അതിലൊന്നും ഞങ്ങൾ ആരും കൈയടത്തില്ല, വളരെ കൃത്യമായി. പക്ഷെ ഒരു സംഘടനയാണ്, വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 ആഴ്ച
യുഡിഎഫും കോൺഗ്രസും നടത്തിയ സമരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ സമരങ്ങളിൽ വെട്ടിക്കിടക്കുന്നവർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. കുറെ പേര് ആശുപത്രിയില്ല. അറിയാലോ ഈ സമരങ്ങളിൽ എത്ര ലാത്തിച്ചാർജ് ഉണ്ടായി തിരുവനന്തപുരത്ത്, എത്ര പേരിൽ കേസിൽ പ്രതികളായി. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് 240 കേസ് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് പോലീസ് അതിക്രമം കാണിക്കുന്നത്. നിരപരാധികളാണ് ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ആ ജയിലിൽ കിടക്കുന്ന ഒരു പയ്യന്റെ അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, എന്നിട്ട് പോലും അവന് ജാമ്യം കിട്ടിയില്ല. രാവിലെ നടന്ന പരിപാടിയിൽ പോലീസുകാരെ പരിക്കേറ്റ്, അതിന് വൈകുന്നേരം നടത്തിയ പരിപാടിയിൽ കേസുകാരെ നിരപരാധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പോലീസ് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. CPM നമ്മളെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നു. ഒരുപാട് അജണ്ടകൾ കേരളത്തിലെ സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം തകർച്ചയിൽ നിന്ന് UDFഉം കോൺഗ്രസും ഉയർന്നു വരുമ്പോൾ അതിനെ തകർക്കാൻ പല അജണ്ടകളും ഉണ്ടാവും പല ഭാഗത്തു നിന്നും. ഞങ്ങളതിനെ നേരിടും. അതിന്റെ നല്ല കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അല്ല, അതൊക്കെ നിങ്ങൾ തന്നെ പരിശോധിക്കുക. അതല്ല, നിങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിശോധിക്കുക. സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ, അത് സെമിനാർ ഒഴിവാക്കിയ കാര്യത്തിൽ അങ്ങ് നേരിട്ട് ഇടപെട്ടു എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ, ചില വാർത്തകൾ വന്നു. ഈ മാധ്യമങ്ങളുടെ പ്രതികരണം മാത്രമല്ല, മാധ്യമങ്ങളുടെ വാർത്ത മാത്രമല്ല, MK രാഘവൻ നേരിട്ട് രംഗത്തിറങ്ങുന്നു, KMurlidharan ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു, അങ്ങനെ സജീവമായി നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പ്രതികരണം നടത്തിയത്. ഇന്നലെ കെ.സുധാകരൻ ഈ വിലക്കിന് ശേഷവും ശശിധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ കോഴിക്കോട് നടന്ന പരിപാടികളും മലബാറിൽ നടന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടുണ്ട്, വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരാളും ഇടപെട്ടിട്ടില്ല, ഒരാൾ ചെയ്തിട്ടില്ല. അത് ഞാനിത് ആവർത്തിക്കാൻ മാത്രമാണ് ചെയ്തത്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, എല്ലാവർക്കും സ്പേസ് ഉണ്ട്, എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഒരാളുടെ സ്പേസ് ഞങ്ങളെ കവലില്ല, ഒരാളുടെ ഇടം കവലില്ല, എല്ലാവരെയും ഞങ്ങൾ നിർത്തും. അല്ല, ഞാൻ പറഞ്ഞത് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുന്നത് നിങ്ങൾ അല്ല, അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അകത്ത് കയറി പരിശോധിക്കുന്നത് നിങ്ങൾ, അകത്ത് കയറി നിങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇല്ലാത്ത കത്തുണ്ടാക്കിയുണ്ട്, മനസ്സിലായ? ഇല്ലാത്ത സീതാറാം യെച്ചൂരി ഫോണിൽ ഗാർഗയെ വിളിച്ചപ്പോൾ, ഗാർഗയെ ഗവർണർ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പറ്റി അതൃപ്തി രേഖപ്പെടുത്തി. ആരുടെ അജണ്ടയായിരുന്നു? ഗാർഗയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പത്രക്കുറിപ്പ് കൊടുത്തതിന് ശേഷവും നിങ്ങളുടെ മാധ്യമങ്ങൾ രാത്രിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, മര്യാദയുടെ എല്ലാ സീമയും ലംഘിച്ച്. K.സുധാകരൻ എഴുതാത്ത ഒരു കത്ത് അദ്ദേഹം രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് കൊടുത്തു എന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇല്ലാത്ത കത്തിൽ പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് രൂക്ഷമായി വിമർശിച്ചു എന്ന് പറഞ്ഞ് ഇല്ലാത്ത കത്തിലെ ഇല്ലാത്ത ഉള്ളടക്കം പറഞ്ഞു. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിച്ചുകൊണ്ടാണ് ഈ വാർത്ത കണ്ടത് ഒരുമിച്ച്. അല്ല, നിങ്ങൾ അല്ല, അതൊക്കെ ആയിക്കോട്ടെ, അതായിക്കോട്ടെ, അതിൽ ആരായിരിക്കും പ്രതിയാകുമ്പോഴോ നിങ്ങൾ നോക്കിക്കോ, അത് അന്വേഷിച്ച. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഇല്ലാത്ത വാർത്തകൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച് കോൺഗ്രസിനെ അവഹേളിക്കുക. ഞാൻ ചോദിച്ചല്ലോ, ആരുടെ ക്രെഡിബിലിറ്റി പോയി? അത് പറഞ്ഞ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി പോയി. എന്നിട്ടും രാത്രി അത് തന്നെ ന്യായീകരിച്ചോണ്ടി അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ ഇപ്പോഴും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജനങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട്, എല്ലാം നോക്കിക്കാണുന്നുണ്ട്, നമ്മൾ പറയുന്നത് നോക്കിക്കാണുന്നുണ്ട്. നമ്മൾ വേണ്ടാത്തത് പറഞ്ഞാൽ അതവര് തിരുത്തും. ഇപ്പൊ ഫോൺ വരും, അത് പറയണ്ടായിരുന്നു സാർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ തിരുത്തും വേണ്ടാത്തത് പറഞ്ഞാൽ. പക്ഷെ നിങ്ങളാരും തിരുത്തില്ല, നിങ്ങളത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലല്ല, അത് പാർട്ടി കോൺഗ്രസിലൊരു സിസ്റ്റം ഉണ്ട്, ആ കോൺഗ്രസിലെ സിസ്റ്റം അനുസരിച്ചിട്ട് ആരും ആരെ ഒഴിവാക്കൂല. അതിന് പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും. ഞങ്ങളൊക്കെ പോകുന്നത് എങ്ങനെയാ? ഞാൻ പോകുന്നത് എങ്ങനെയാ? KPCC പ്രസിഡന്റ് പോകുന്നത് എങ്ങനെയാ? രമേശ് ചെന്നിത്തല പോകുന്നത് എങ്ങനെയാ? ഞങ്ങൾ ആരെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചാൽ ഞങ്ങള് അവിടുത്തെ ഔദ്യോഗിക പരിപാടി അല്ലാത്ത പാർട്ടി അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ബന്ധപ്പെടാൻ പറയും. ആ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ടൂറ് പ്ലാൻ ചെയ്ത് അവിടുത്തെ പ്രോഗ്രാം എല്ലാം ഇട്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങൾ പോവും, പരിപാടിക്ക് പോവും. അല്ലാതെ ഞാനിതുവരെ അല്ലല്ലേ, അതൊക്കെ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ആ സ്പേസ് ഉണ്ട്.
ഞാനതിനോടൊന്നും പ്രതികരിക്കാനില്ല ഞാൻ പറയട്ടെ ഞാനതിനോടൊന്നും ഞാൻ പ്രതികരിക്കാനില്ല കാരണം എന്റെ നാവിൽ നിന്നൊരു വാക്ക് വീണു കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു വാക്കും എന്റെ നാവിൽ നിന്ന് വീഴില്ല കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന വാക്ക് എല്ലാവരും പ്രതികരിക്കുന്നതിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല ഞാൻ ഈ സ്ഥാനത്തല്ലെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞേനെ ഞാൻ പറയുന്നതാണ് പക്ഷേ എല്ലാവരും പറയുന്നതിനോട് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി കെ മുരളീധരനെതിരായി വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കാം അതിനുള്ള സാധ്യത എന്റെയിൽ അല്ല നിങ്ങൾ പറഞ്ഞോ അല്ല ഞാൻ പറയില്ലെന്നാ നിങ്ങൾ അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങളത് വെച്ചു പൊറിപ്പിക്കില്ല എന്നാ പറഞ്ഞത് അതാണ് കെ പി സി പ്രസിഡന്റ് അത് നിങ്ങൾക്ക് മാത്രം തോന്നുന്നതാണ് നിങ്ങളുടെ വാർത്തകളിൽ മാത്രം വരുന്നതാണ് നിങ്ങൾക്ക് അതായത് അല്ലല്ല ഞാൻ പറയാം ഞാൻ കൈരളിക്കും ദേശാഭിമാനിക്കും വി ഡി സതീശനാണ് ടാർഗറ്റ് അത് നിങ്ങൾ എന്തെങ്കിലും എല്ലാ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അല്ല അവർക്ക് കോൺഗ്രസ് ടാർഗറ്റാണ് ഞാൻ നേതൃത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നോട് വ്യക്തിപരമായ അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ ഞാൻ എം എൽ എ ഹോസ്റ്റലിൽ താമസിച്ചെന്ന് ഓർത്ത് എം എൽ എ ഹോസ്റ്റലും കൈരളിയും തമ്മിൽ വല്ല അതിർത്തി തർക്കം ഉണ്ടാകും അതല്ലല്ലോ വിഷയം ഞാൻ ലീഡർഷിപ്പിലുള്ളതുകൊണ്ട് അവരെന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് മാത്രമാണ് അല്ലാതെ ഞാനത് വ്യക്തിപരമായി എടുക്കല്ല അതിനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്റെ പേര് മനസ്സിലായി ഞാൻ ഇതിലൊന്നുമില്ല ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല കെ പി സി പ്രസിഡന്റ് അല്ലല്ല യു ഡി എഫിലെ ഘടകകക്ഷികൾ എല്ലാവരും കോൺഗ്രസ് നേതാക്കളോട് വളരെ സ്നേഹപൂർണമായ സമീപനമാണ് എക്കാലത്തും എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് പാണക്കാട് കുടുംബവുമായി എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഹൃദയബന്ധമുണ്ട് എത്രയോ ദീർഘനാളത്തെ ബന്ധമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ളത് എന്താ ബന്ധം ഞാനൊക്കെ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ എല്ലാ തങ്ങൾ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എം പിമാരുണ്ടായിരുന്നു ആ ഏത് കോൺഗ്രസ് നേതാവ് ചെന്നാലും അവർ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയും സ്നേഹത്തോടുകൂടി കോൺഗ്രസ് നേതാക്കളോടുള്ള അവരുടെ സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അത് നമുക്ക് അഭിമാനമല്ലേ അല്ലാതെ അതൊരു വിഷയമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ അതാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു അജണ്ട കോൺഗ്രസും അതിന്റെ പോഷക സംഘടനകളും സഖ്യകക്ഷികളും എല്ലാം പോർമുഖത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയനെതിരായ ഈ ഗവൺമെന്റിനെതിരായ പൌരവിചാരണ നടത്തി പോർമുഖത്ത് നിൽക്കുമ്പോൾ ഈ ഫോക്കസ് മാറ്റുന്നത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് ഈ ഫോക്കസ് പോകുന്നത് അപ്പൊ ആരാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ ഫോക്കസ് ഈ സമരത്തെയും ഈ പങ്കെടുത്ത് ഈ തലയ്ക്കടിയേറ്റ ഈ കുട്ടികൾ രാത്രി 11:30 10 സ്ത്രീകൾക്ക് റിമാൻഡ് റിപ്പോർട്ട് എഴുതിയവർ ജാമ്യം അവരെ ജയിലിലടക്കാൻ വേണ്ടി നോക്കിയതാണ് 10 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പാതിരാത്രിക്കാണ് മജിസ്ട്രേറ്റാണ് പറഞ്ഞത് പോലീസിനെ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തത് പിള്ളേർ ജയിലിൽ കിടക്കുവാണ് എത്രയോ പേര് അടികൊണ്ട് സമരം ചെയ്യാണ് കുറെ പേരൊക്കെ ഈ ഇതിലൊന്നും ഇല്ലാത്ത ആള് സമരം ചെയ്യണമെന്ന് പറഞ്ഞു സമരത്തിൽപ്പെട്ട് കേസിൽ പ്രതികളായ 100 ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങൾ ഫൈനായിട്ട് ഈ പാൻഡമിക് കാലത്തൊക്കെ സമരം ചെയ്തതിനെ അർച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ മാധ്യമങ്ങൾ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ കോൺഗ്രസിനകത്ത് അത് ആരെങ്കിലും ചെയ്താൽ അത് അനുവദിക്കില്ല എന്നാണ് കെ പി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് ഞാനത് ആവർത്തിച്ച് അടിവരയിട്ട് പറഞ്ഞു പിണറായി വിജയനോട് വിരുദ്ധത പറയുന്നുണ്ട് പിണറായി വിജയനെതിരെ ശബ്ദമായി പറയുന്നുണ്ട് പക്ഷെ ശശി തരൂർ ഇന്ന് നടത്തിയ മലപ്പുറത്ത് പാണക്കാട് പോയിട്ട് കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ അതായത് സംഘപരിവാർ ഫാസിസ്റ്റിനെതിരെ ഒന്നിച്ചു നിൽക്കണം അതിന്റെ അജണ്ടയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് അതിനൊപ്പമാണ് കോൺഗ്രസ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ കേന്ദ്രത്തിലെ ബി ജെ പി വിരുദ്ധതയല്ലേ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ചില നേതാക്കൾ അത് കാണാതെ പോകുന്നത് കേരളത്തിലെ ഏത് നേതാക്കളാണ് ബി ജെ പി വിമർശിക്കാത്തത് ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കേരളത്തിലെ കെ പി സി സി അല്ലേ സംഘടിപ്പിച്ചത് ഞങ്ങളല്ലേ സംഘടിപ്പിച്ചത് ആ ഭാരത് ജോഡോ യാത്രയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു 19 ദിവസം രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം പ്രസംഗിച്ചത് പിണറായി സർക്കാരിനെതിരായിട്ടാണ് സംസാരിച്ചത്
അല്ലല്ലോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ ആ ദിവസങ്ങൾ. അതുകൊണ്ടാണ് സർക്കാരിനെതിരായ സമരങ്ങൾ മുഴുവൻ ഞങ്ങൾ മാറ്റിവെച്ചത്. കാരണം ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരു അജണ്ടയുണ്ട്, ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ അജണ്ടയാണ് അത്. ഈ അത് അതിന്റെ ഫോക്കസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് സമരങ്ങളിൽ നിന്ന് പോലും മാറിയുന്നത്. ഞങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലേ, ഞങ്ങളെല്ലാം എന്താ, ഞങ്ങളെന്താ ബി ജെ പി അജണ്ടയിൽ നിൽക്കുന്ന ആളാണ്. ഞങ്ങളെല്ലാം രൂക്ഷമായി, കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവാണ് ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കാത്ത, സംഘപരിവാർ അജണ്ടയെ വിമർശിക്കാത്ത ഏത് നേതാവാണ് കേരളത്തിൽ കോൺഗ്രസിലുള്ളത്? അതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ക്രിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഠിനാധ്വാനം നടത്തി, ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുക, ഞങ്ങൾ ഈ ബി ജെ പിക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന്. കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി പറഞ്ഞിട്ടുണ്ടോ തെരഞ്ഞെടുപ്പിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ അതിലേക്ക് ഒന്നും, അതിലേക്ക് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ഐ ഹവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. നിങ്ങൾ എന്തയിൽ നിന്നും, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടില്ല. എനിക്ക് പറയാനുള്ളതല്ലാതെ ഒരു വാക്ക് അപ്പുറത്തോട്ട് പോകില്ല. ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറയാനുള്ളത് പറയുകയും ചെയ്യും. പറയാനുള്ളത് എനിക്ക് ഞാൻ എനിക്ക് ഉദ്ദേശിക്കുന്ന പറയാം. അതല്ലേ ഞാൻ പത്രസമ്മേളനം വിളിച്ചേക്കണം. അത് പറഞ്ഞല്ലേ മറുപടി. നിങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ മറുപടി. അല്ല അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. അല്ല അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. അല്ല ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ. സംഘടനാപരമായ കാര്യമല്ലേ അതിന്. ആ സംഘടനാപരമായ കാര്യം പ്രസിഡന്റ് ഇന്നലെ കൊടുത്ത പ്രസ് റിലീസ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് മാത്രമല്ല, എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ മാത്രമുള്ളൂ. കൈരളി ദേശാഭിമാനി മാത്രമുള്ളൂ, ബാക്കി ഭാവങ്ങളൊന്നും എന്നെ ടാർഗറ്റ് ചെയ്യുന്നില്ല. അവർ കോൺഗ്രസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്.